നമസ്കാരം, മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ക്രിസ്തുമസ് എത്തിക്കിട്ടും നിത്യോപയോഗ സാധനങ്ങൾ കിട്ടുന്നില്ല. പൊതുവിതരണ കേന്ദ്രങ്ങളിൽ സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ല. കോതമംഗലത്ത് സപ്ലൈകോയ്ക്ക് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധം. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു വേറിട്ട പ്രതിഷേധം. സപ്ലൈകോ അടങ്ങുന്ന പൊതുവിതരണ കേന്ദ്രങ്ങളിൽ സബ്സിഡി നിരക്കിലുള്ള നിത്യോപയോഗ സാധനങ്ങൾ ക്രിസ്തുമസ് ആയിട്ട് പോലും വിതരണം നടത്താൻ കഴിയാത്ത സർക്കാർ നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കോതമംഗലം സപ്ലൈകോയ്ക്ക് മുന്നിൽ വച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഇതിനു മുന്നോടിയായി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ സമരം ഉദ്ഘാടനം ചെയ്തു. ആകെ അട്ടിമറിച്ച ഒരു സാഹചര്യത്തിലാണ്, പ്രത്യേകിച്ച് ക്രിസ്മസ് നാളുകളിൽ ക്രിസ്മസ് ചന്തകളും അതോടൊപ്പം തന്നെ സബ്സിഡി ഉൽപ്പന്നങ്ങളും കൊടുക്കുന്ന ഒരു സാഹചര്യം അട്ടിമറിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഈ സപ്ലൈകോയുടെ മുന്നിൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സമരത്തിന് തുടക്കം കുറിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ 2018-19 പ്രളയം, കഴിഞ്ഞ 2020-21 കോവിഡ് അടക്കം സംസ്ഥാനത്തെ കർഷകരും വ്യാപാരികളും വ്യവസായികളും ഒക്കെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില 100% വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റാണ് രണ്ടാം പിണറായി വിജയന്റെ ഗവൺമെന്റ്. കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷനായി. കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ്, KP ബാബു, അബു മൊയ്തീൻ, പ്രിൻസ് വർക്കി, അനൂപ് ജോർജ്, അനൂപ് കാസിം, MV റജി, CJ എൽദോസ്, നോബൽ ജോസഫ്, സൈജൻ ചാക്കോ, നജീബ് റഹ്മാൻ, സീദി മുഹമ്മദ്, PT ഷിബി, സത്താർ വട്ടക്കുടി, KE കാസിം, PSA കബീർ, സലീം മംഗലപ്പാറ, KE കാസിം, നസീർ മുല്ലശ്ശേരി, ഭാനുമതി രാജു, ചന്ദ്രലേഖ ശശീന്ദ്രൻ, ലിസി യാക്കോബ്, നോബ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾക്ക് ഒരു സാധനം ഇവിടുന്ന് കിട്ടുന്നില്ല. ഈ ഗവൺമെന്റ് ഇങ്ങനെ ഈ രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബുദ്ധിമുട്ടും. സാധനങ്ങൾക്കെല്ലാം കുത്തനെ വിലക്കയറ്റമാണ്. ഞങ്ങളെന്താ ചെയ്യേണ്ടത്? സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ മാതിരിപ്പള്ളിയിൽ നിന്ന് വന്നതാണ് അരി വാങ്ങാനായിട്ട്. ഞങ്ങൾക്ക് സപ്ലൈകോയിൽ വന്നിട്ട് സബ്സിഡി സാധനങ്ങളൊന്നും കിട്ടിയില്ല. വില കൂടിയ അരി ഞങ്ങൾ വാങ്ങിച്ചു. കഞ്ഞി കുടിക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ചോദിച്ചു, അപ്പോൾ ഇല്ലയെന്നാണ് പറഞ്ഞത്. ഇനി എന്നാ വരുന്നതെന്ന് അറിയാനും പാടില്ലെന്ന് പറഞ്ഞു. മീഡിയ 60 കോതമംഗലം.